നല്ലവരായി ജീവിക്കാൻ ദൈവം വേണോ? നമ്മൾ മലയാളികൾക്ക് വളരെ പരിചയമായ ഒരു ചോദ്യമാണിത്. രവിചന്ദ്രൻ മാഷിന്റെ വലിയ വെല്ലുവിളിയും പിന്നെ വാദപ്രതിവാദങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിന്റെ മറ്റ് ആഴങ്ങളിലൊന്നും കടക്കാതെ ഒരു ചോദ്യവും ഒരു നിരീക്ഷണവും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചോദ്യം ഇതാണ്, നല്ലവരായി ജീവിക്കാൻ എന്നാണല്ലോ, നല്ലവരായി ജീവിക്കാൻ ദൈവം വേണോ? ആരാണ് നല്ലത് അല്ലെങ്കിൽ നന്മ നിശ്ചയിക്കുക? ആരാണ് ഈ നല്ലത് നിശ്ചയിക്കുക, നന്മ നിശ്ചയിക്കുക? തീവ്രവാദികളോ അതോ നാഥുറാം ഗോഡ്സെയാണ് മഹാനെന്നും മഹാത്മാഗാന്ധി ആയിരുന്നു ചീത്ത ആളെന്നും വിചാരിക്കുന്ന, ആ മഹാത്മാഗാന്ധി കൊന്നത് ശരിയാണ് എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണോ നന്മ നിശ്ചയിക്കുക? ആരാണ് നന്മ നിശ്ചയിക്കുക? ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇത് ഈ ചോദ്യം എവിടേക്ക് വേണം കൊണ്ടുപോകാം, ഇതാണ് ചോദ്യം. രണ്ടാമത്തത് ഒരു ഒബ്സർവേഷനാണ്. ഈ ദൈവവിചാരം, ഈശ്വര ചിന്ത, കുറച്ചുകൂടി പറഞ്ഞ ഭംഗിയായിട്ട് പറഞ്ഞാൽ ദൈവഭയം ഇല്ലായിരുന്നെങ്കിൽ 80% ഭർത്താക്കന്മാരെയും ഭാര്യമാര് അവരുടെ സ്വന്തം ഭാര്യമാര് കൊല്ലുകയോ വിവാഹമോചനത്തിലൂടെ ഉപേക്ഷിക്കുകയോ ചെയ്യുമായിരുന്നു. കാരണം എന്തെന്ന് ഭാര്യമാര് ഉള്ളവരെ ഉള്ള ഭർത്താക്കന്മാര് ആ ഭർത്താക്കന്മാര് ഭാര്യമാരോട് ചോദിച്ചു നോക്കിയാൽ അവര് സത്യം പറയുമെങ്കിൽ നിങ്ങൾക്കതിന് ഉത്തരം കിട്ടും.